ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് February 27 തിങ്കളാഴ്ച. സാമൂഹിക നീതി ശാക്തീകരണ വിഷയത്തിൽ ചരിത്ര പ്രഖ്യാപനവുമായി കോൺഗ്രസിന്റെ 85th പ്ലീനറി സമ്മേളനത്തിന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ സമാപനം. അധികാരത്തിലെത്തിയാൽ 10 വർഷം കൂടുമ്പോഴുള്ള സെൻസസിനൊപ്പം സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്നും OBC വിഭാഗത്തിന് പ്രത്യേക മന്ത്രാലയം സ്ഥാപിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. SC ST OBC വിഭാഗങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 50% സീറ്റുകൾ നൽകുമെന്നും പാവങ്ങൾക്ക് മിനിമം വരുമാനം ഉറപ്പാക്കുന്ന സമ്പൂർണ്ണ സുരക്ഷാ പദ്ധതിയായ ന്യായ് നടപ്പാക്കുമെന്നും കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ പ്രഖ്യാപനമുണ്ടായി. ദൃശ്യങ്ങൾ പകർത്തുന്നതിനെ മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് VD സതീശൻ സ്പീക്കർക്ക് കത്ത് നൽകി. ദൃശ്യങ്ങൾ പകർത്താൻ ദൃശ്യമാധ്യമ പ്രവർത്തകരെ ഗാലറിയിൽ പ്രവേശിപ്പിക്കുന്നതായിരുന്നു കാലങ്ങളായി നിയമസഭയിലെ കീഴ്വഴക്കം. എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇത് റദ്ദാക്കിയിരുന്നു. മാധ്യമവിലക്ക് അടിയന്തരമായി പിൻവലിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവതരണാനുമതി നൽകാത്തതിൽ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് പുനഃസംഘടനാ ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കില്ല. താൽക്കാലിക സിൻഡിക്കേറ്റ് രൂപീകരിക്കാനുള്ള ബിൽ ഇന്നത്തേക്ക് ലിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ഗവർണറുടെ അനുമതി ലഭിക്കാതിരുന്നതിനാൽ മാറ്റിവയ്ക്കുകയായിരുന്നു. ഇസ്രായേലിലെ കൃഷിരീതി പഠിക്കാൻ സർക്കാർ അയച്ച സംഘത്തിൽ നിന്നും കാണാതായ ബിജു കുര്യനെ ഇസ്രായേലി ആഭ്യന്തര പോലീസ് കണ്ടെത്തി. ഇയാളെ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. ഇയാൾ ഇന്ന് കേരളത്തിലെത്തുമെന്ന് സഹോദരൻ അറിയിച്ചതായി കൃഷിമന്ത്രി പ്രസാദ് വ്യക്തമാക്കി. തുടർ ചികിത്സയ്ക്ക് കേരളത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി അബ്ദുൽ നാസർ മദനി സുപ്രീംകോടതിയെ സമീപിച്ചേക്കും. ബാംഗ്ലൂരു വിട്ടു പോകരുത് എന്നായിരുന്നു മദനിയുടെ ജാമ്യവ്യവസ്ഥകളിലൊന്ന്. വിദഗ്ധ പരിശോധനയിൽ തലച്ചോറിലേക്ക് രക്തയോട്ടം കുറവാണെന്ന് കണ്ടെത്തിയതോടെ ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ നിലവിൽ ശസ്ത്രക്രിയയ്ക്ക് പറ്റിയ ആരോഗ്യസ്ഥിതിയിലല്ല മദനി എന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. SFI തനിക്കെതിരെ അപവാദ പ്രചാരണം തുടരുന്നുവെന്നും തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നും ആരോപിച്ച് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്ന ഡോക്ടർ രമ വാർത്താക്കുറിപ്പിറക്കി. താൻ ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ അഭിമുഖത്തിലെ പരാമർശങ്ങൾ കൊണ്ട് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുള്ള മാനസിക വിഷമങ്ങൾക്കും കോളേജിന്റെ പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും കോട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും നിർവ്യാജം മാപ്പ് പറയുന്നുവെന്നും ഡോക്ടർ രമ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഓപ്പറേഷൻ പി ഹണ്ടിൽ സംസ്ഥാനത്ത് ഇന്നലെ 12 പേർ അറസ്റ്റിൽ. 142 കേസുകളാണ് സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്തത്. ചെറുപ്പക്കാരായ IT വിദഗ്ധരാണ് അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും. ഉടൻ ചേരൂ KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022 ബമ്പർ സമ്മാനം. 1 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റോ വില്ലയോ അല്ലെങ്കിൽ പരമാവധി 1 കോടി രൂപ. മേഖലാതല സമ്മാനങ്ങൾ ടാറ്റാ ടിഗോർ, EVXE ഇലക്ട്രിക് കാറുകൾ 70 അല്ലെങ്കിൽ പരമാവധി 12.5 ലക്ഷം രൂപ വീതം. ഹീറോ ഇലക്ട്രിക് സ്കൂട്ടറുകൾ 100 അല്ലെങ്കിൽ പരമാവധി 75,000 രൂപ വീതം. ചിട്ടിയിൽ ചേർന്ന ഉടൻ തന്നെ സലയുടെ 50% വരെ വായ്പ എടുക്കാനുള്ള സൗകര്യവും മറ്റ് നിരവധി ആനുകൂല്യങ്ങളും. KSFE ഭദ്രത സ്മാർട്ട് സിറ്റികൾ 2022. സീനിയർ വിദ്യാർത്ഥിയുടെ മാനസിക പീഡനം മൂലം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മെഡിക്കൽ PG വിദ്യാർത്ഥിനി ഡോക്ടർ പ്രീതി മരിച്ചു. വാറങ്കൽ സ്വദേശിനിയും കകാദിയ മെഡിക്കൽ കോളേജിലെ അനസ്തീഷ്യ വിഭാഗത്തിൽ 1st PG വിദ്യാർത്ഥിനിയുമായ പ്രീതി സ്വയം വിഷം കുത്തിവെച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. പ്രീതി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന് പിന്നിൽ ലവ് ജിഹാദാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ ബണ്ടി സഞ്ജയ് ആരോപിച്ചിരുന്നു. കേസിൽ ആരോപണ വിധേയനായ ഡോക്ടർ സൈഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ദില്ലി ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ മനീഷ് സിസോദിയയെ CBI മദ്യനയക്കേസിൽ അറസ്റ്റ് ചെയ്തു. 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. CBI രജിസ്റ്റർ ചെയ്ത മദ്യനയക്കേസിൽ 1st മനീഷ് സിസോദിയ. മദ്യനയക്കേസിലെ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ അറസ്റ്റിന് പിന്നാലെ BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി AAPയും അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളും. ജനാധിപത്യത്തിലെ കറുത്ത ദിനമെന്ന് വിശേഷിപ്പിച്ച ആം ആദ്മി സിസോദിയയുടെ അറസ്റ്റ് BJPയുടെ രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്നും തുറന്നടിച്ചു. മേഘാലയയിലും നാഗാലാന്റിലും ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്. 60 മണ്ഡലങ്ങളാണ് ഇരു സംസ്ഥാനങ്ങളിലുമുള്ളത്. മേഘാലയയിൽ സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് ഒരു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും
നാഗാലാൻഡിലെ ഒരു മണ്ഡലത്തിൽ ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതോടെ 59 മണ്ഡലങ്ങളിലേക്കാണ് രണ്ടിടങ്ങളിലും മത്സരം നടക്കുന്നത്. രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന് സജ്ജമാകാൻ കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ ആഹ്വാനം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, കർണാടകം, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകൾ അതിനിർണായകമാണെന്നും വേണ്ടത്ര തയ്യാറെടുപ്പുകൾ ഉണ്ടാകണമെന്നും പ്ലീനറി സമ്മേളനം ചൂണ്ടിക്കാട്ടി. ഈ നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണെന്നും അതുകൊണ്ടുതന്നെ വിജയം നേടാൻ സാധിക്കണമെന്നും നേതൃത്വം വ്യക്തമാക്കി. വരുന്നു കോൺഗ്രസിന്റെ കിഴക്ക് പടിഞ്ഞാറ് യാത്ര. ഭാരത് ജോഡോ യാത്ര വൻ വിജയമാണെന്ന് വിലയിരുത്തിയ കോൺഗ്രസ് നേതൃത്വം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് രാജ്യത്തിന്റെ കിഴക്കുനിന്ന് തുടങ്ങി പടിഞ്ഞാറ് അവസാനിക്കുന്ന യാത്രയ്ക്കൊരുങ്ങുന്നത്. അരുണാചൽ പ്രദേശിലെ പാസിഘട്ട് മുതൽ ഗുജറാത്തിലെ പോർബന്തർ വരെയായിരിക്കും കിഴക്ക് പടിഞ്ഞാറ് യാത്ര. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. മുഗൾ വംശത്തിലെ ഭരണകർത്താക്കളെ മുഴുവൻ വില്ലന്മാരാക്കേണ്ട ആവശ്യമില്ലെന്നും അവർ ചെയ്തതെല്ലാം ഭീകരമായിരുന്നുവെങ്കിൽ അവർ നിർമ്മിച്ച താജ്മഹലും ചെങ്കോട്ടയും ഇടിച്ചു കളയേണ്ടി വരുമെന്നും പ്രശസ്ത സിനിമാ താരം നസറുദ്ദീൻ ഷാ. നമ്മൾ അവരെ മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അവഹേളിക്കേണ്ട ആവശ്യവുമില്ല, നസറുദ്ദീൻ ഷാ പറഞ്ഞു. സിദ്ദു മുസേവാല കൊലപാതക കേസിലെ രണ്ട് പ്രതികൾ കൊല്ലപ്പെട്ടു. ദുരൻ മൻദീപ് സിംഗ് തൂഫാൻ, മൻമോഹൻ സിംഗ് എന്നിവരാണ് പഞ്ചാബിലെ തൻതാരൻ ജില്ലയിലെ ഗോവിന്ദ്വാൽ സാഹിബ് ജയിലിലുണ്ടായ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ജയിലിനകത്തെ രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പഞ്ചാബ് പോലീസ് പറഞ്ഞു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും തോൽവി. നിലവിലെ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സിയോട് എതിരില്ലാത്ത ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത്. പ്ലേ ഓഫിലേക്ക് നേരത്തെ തന്നെ യോഗ്യത നേടിയ ബ്ലാസ്റ്റേഴ്സിനെ 20 മത്സരങ്ങളിൽ 31 പോയിന്റാണുള്ളത്. ഇത്രയും മത്സരങ്ങളിൽ 42 പോയിന്റുള്ള ഹൈദരാബാദ് രണ്ടാം സ്ഥാനത്താണ്. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സിന് തുടർച്ചയായ രണ്ടാം പരാജയം. കർണാടക ബുൾഡോസേഴ്സ് 8 വിക്കറ്റിനാണ് കേരള സ്ട്രൈക്കേഴ്സിനെ പരാജയപ്പെടുത്തിയത്. വനിതാ ക്രിക്കറ്റ് 2020 ലോകകപ്പ് കിരീടം 6 തവണയും ഓസ്ട്രേലിയയ്ക്ക്. ഫൈനലിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ 19 റൺസിനാണ് ഓസ്ട്രേലിയ തോൽപ്പിച്ചത്. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസീസ് 6 വിക്കറ്റിന് 156 റൺസ് എടുത്തു. 53 പന്തിൽ പുറത്താവാതെ 74 റൺസ് നേടിയ ബേദ് മൂണിയുടെ ബാറ്റിംഗാണ് ഓസ്ട്രേലിയയ്ക്ക് തുണയായത്. 157 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടത്തിൽ 137 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.